ഇങ്ങനെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം എനർജി കുറവായിരുന്നു എന്ന് പലരും പറഞ്ഞു, അതുകൊണ്ട് എനർജി പ്രാവശ്യം കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് വീഡിയോ ഇട്ടെങ്കിലും കുറേ പേര് പറഞ്ഞു എന്നെ കുറിച്ചൊന്നും അറിയില്ല, ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഇടാന്നൊക്കെ പറഞ്ഞു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ശ്രുതി സത്യൻ, ഞാനൊരു ബി ടെക് സ്റ്റുഡൻ്റാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കൊരു ക്യു എൻ എ പോലെ വരുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം, കുറച്ചും കൂടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. കാരണം ഇപ്പോൾ കാണുന്ന ഒരു 80% ആൾക്കാരും എന്നെ അറിയുന്നവരാണ്, ഒരു 20% ആൾക്കാരെ അറിയാത്തവരേ ഉള്ളൂ. അപ്പോൾ ക്യു എൻ എ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. നമ്മളിന്നൊരു ഹെയർ കളറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, ഹെയർ കളറിംഗ് അറ്റ് ഹോമാണ്. സോ അതിൻ്റെ തലയിൽ നല്ലോണം ഓയിലുണ്ട്, അപ്പോൾ ഒന്ന് കുളിച്ച് അതൊക്കെ കഴുകി വന്നിട്ട് നമുക്ക് ഹെയർ കളറിംഗ് പരിപാടിയിലോട്ട് കിടക്കാം. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ചു വന്നു, ഹെയറിൽ ഓയിലൊക്കെ കളഞ്ഞു. ഇപ്പോൾ നമുക്ക് കളർ ചെയ്യാൻ പാകത്തിന് മുടി സെറ്റ് ആയിട്ടുണ്ട്. തീരെ ഓയിലും ആയില്ല കേട്ടോ ഹെയർ കളറിങ്ങിന് മുമ്പ്. പിന്നെന്താ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, മുടി ഉണങ്ങുന്ന നേരം കൊണ്ട്. അപ്പോൾ ഇനി കളർ ചെയ്തിട്ട് കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയാലിൻ്റെ കേട്ടോ, ലോറിയാലിൻ്റെ ഹെയർ ഹൈലൈറ്റ്സ് ആണ്. ഇത് ഹണി ബ്ലോൺ എന്നുള്ള ഷെയ്ഡിലുണ്ടോ. ഇത് ജസ്റ്റ് 350 rupees ഉള്ള കേട്ടോ, പക്ഷെ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. എൻ്റെ മുടിക്കൊക്കെ ഓക്കെ, കാരണം ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, അവിടെ ഇവിടെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇങ്ങനെ കുറേ ഉള്ളിലുള്ള മുടി, നല്ല ലെങ്ത്തുള്ള മുടിക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ എന്തൊക്കെയുള്ളത് കാണിക്ക, ഈ കിറ്റിൽ ഇതിൽ ആദ്യമുള്ളത് ഈ ഒരു ഗ്ലൗസാണ്, നമുക്ക് കൈമിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നൊരു ഡെവലപ്പർ ഉണ്ട്, ഇതാണ് ഡെവലപ്പർ. ഒരു ഡെവലപ്പർ ഉണ്ട്, ഒരു ക്രീമുണ്ട്, കളറിംഗ് ക്രീമുണ്ട്, അത് മിക്സ് ചെയ്യുക. ഇതിനാണ് നമ്മൾ മുടി മാറ്റുക. ഒരു ബ്രഷുണ്ട്, നല്ല ബ്രഷ് കേട്ടോ, അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ സ്ട്രൈക്ക് ആയിട്ട് ചെയ്യാൻ ഈ ബ്രഷിന് അടിപൊളി ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടി ഉണ്ട്. ഇത് മുഴുവൻ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് ബൗൾ കണ്ടിട്ട് എടുക്കാം, ഇവിടെ വേറെ പ്ലാസ്റ്റിക് ബൗളൊന്നും കിട്ടിയില്ല, അങ്ങനെ ഇതെടുത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. ഞാനത് ഫുള്ള് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത്ര ക്വാണ്ടിറ്റി ഉള്ളു ഇതിലേ, ഫുൾ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഈ ഡെവലപ്പറിൽ, ഇതിൽ കൂടിയിട്ട് ഒരു പകുതി ക്വാണ്ടിറ്റി ഉള്ളു. അത് നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്യണം, ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ബ്രഷ് ഉണ്ട്, നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാം കേട്ടോ. ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുടി രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുള്ളത്, കുറച്ചും കൂടി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കാണെന്ന് വെച്ചാൽ അടിയിലാണ് കളർ വേണ്ടത്, ഇവിടെ കളർ വേണ്ട. ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് കുറച്ച് കൂടുതൽ എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും, കാരണം അവിടെയാണ് എൻ്റെ മിറർ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഹെയർ കളർ ചെയ്യേണ്ടെങ്കിൽ അതേപോലെ കളർ ചെയ്യാം കേട്ടോ. എനിക്ക് അടിയിൽ കളർ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ഹെയറിൻ്റെ ഫ്രണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മളായിരിക്കും അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ് നമ്മുടെ മുടിമ ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ക്വാണ്ടിറ്റി ശരിക്കും കുറവാണുള്ളത്. എനിക്ക് തന്നെ ചെയ്യുമ്പോൾ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെയറിനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 or 3 bottles ഒക്കെ നിങ്ങൾ മേടിക്കും, ഒരു 2 or 3 bottles ഒക്കെ ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ മേടിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതിനൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഭയങ്കര കളറൊന്നും കിട്ടില്ല, ഇത് ഹെയർ ഹൈലൈറ്റ്സ് ആണ്, ഒരു ഹൈലൈറ്റഡ് മോഡലേ കിട്ടുള്ളൂ, അല്ലാതെ ഭയങ്കര ആ ഒരു ഇടിവെട്ട് കളറൊന്നും ഇതുകൊണ്ട് കിട്ടില്ല. നമ്മുടെ ഹെയർ കളറിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി ഇവിടെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ഇതൊരു 35 to 45 minutes ആണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണം കളറിനെന്ന് വെച്ചിട്ട്, നിങ്ങൾക്ക് 10 intensity വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 35 minutes നമ്മൾ എടുക്കാം. ഞാനിപ്പോൾ 35 minutes വയ്ക്കുന്നുള്ളൂ, കാരണം എനിക്ക് അത്ര ഇൻറ്റൻസിറ്റി ഇഷ്ടമല്ല, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ കണ്ടീഷനിങ് ക്രീം കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിക്ക് ഡാമേജൊന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റാനുള്ള ഒരു ലോറിയാലിൻ്റെ പ്രൊട്ടക്റ്റീവ് കണ്ടീഷണർ ക്രീം കൂടി ഉണ്ട്, അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ കുളിക്കുക. ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് സംസാരിക്കുന്നത്. എന്നല്ല, കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ വീഡിയോ, കുറേ പേരെ കണ്ടു, കുറേ പേര് ഇഷ്ടമായെന്ന് പറഞ്ഞു, കുറേ പേര് കുറേ ക്രിറ്റിസിസംസ് പറഞ്ഞു, ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ക്വാളിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആദ്യമായിട്ട് ക്യാമറ ഒക്കെ സംസാരിക്കുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊഴിച്ചൊക്കെ സെറ്റാവുന്നതായിരിക്കും. എല്ലാവരും കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ നന്ദിയുണ്ട്, ആൻഡ് താങ്ക് യു.
ഇനിയിപ്പോൾ എന്തായാലും 35 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ഈ ഡ്രസ്സ് ഞാൻ അങ്ങനെ ഇടാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കളർ പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനതൊന്ന് കുളിച്ച് കഴിഞ്ഞ് ബാക്കി ഇതിൻ്റെ മുകളിൽ കളറായോ കളറായില്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഹെയർ ഹൈലൈറ്റിങ് എഫക്റ്റ് ഒന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ ഒരു പൈസ കൊടുത്ത് മേടിച്ചിട്ട് ലോറിയാലിൻ്റെ പ്രൊഡക്റ്റാണ് എന്നപോലും നമുക്കത് എഫക്റ്റീവ് ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു 35 മിനിറ്റ്സ് ഇരുന്നിട്ട് അപ്പം നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഹെയർ കളർ ചെയ്ത ലുക്ക് ഞാൻ കാണിച്ചു. അപ്പം നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പം കാണുന്നില്ല, ഞാൻ വെയിലത്ത് ഇറങ്ങിയിട്ട് ആ ഒരു റിഫ്ലക്ഷൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ കളേർഡ് എഫക്റ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൊറോണ ടൈമായി കാരണം ഞാൻ പുറത്തിറങ്ങാറില്ല, അതുകൊണ്ട് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഹലോ, ഇതിപ്പോൾ ഞാൻ വെയിലത്ത് നിൽക്കുന്ന കേട്ടോ. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ. അപ്പം കൊറോണയുടെ ഇത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത തന്നെ ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു എഫക്റ്റ് ഞാൻ മനസ്സിൽ ഒരു ലൈറ്റ് എഫക്റ്റാണ്, ഭയങ്കര എഫക്റ്റ് ഒന്നും തരില്ല. നിങ്ങൾക്ക് അത്ര കളേർഡ് ഭയങ്കര എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ചിലവർക്ക് ഉണ്ടാവില്ലേ ഭയങ്കര അധികം എഫക്റ്റ് ഇല്ലാത്ത ഉണ്ട്, പക്ഷെ എന്നൊരു കളറില്ലാന്ന് തോന്നുന്നൊരു അതിന് പറ്റിയതാട്ടോ. അത് ഹെയർ കളർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഫുൾ ഡ്രസ്സും ഔട്ട്ഫിറ്റും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഡ്രസ് സ്റ്റൈലിംഗ് വീഡിയോസോ ഹോൾ വീഡിയോസോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് പറയട്ടെ, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, നിങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ എൻ്റെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്ഥിരം ഡ്രില്ലാണ് പറയുന്നത്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത്ര തന്നെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെയും ഔട്ട്ഫിറ്റിൻ്റെയും ഫുൾ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്, എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ കുളിച്ചു ഞായറാഴ്ചയല്ലേ, ഇന്ന് നമ്മുടെ ജനതാ കർഫ്യൂ ഒക്കെ ഉള്ള ദിവസമാണ്, ആരും പുറത്തിറങ്ങുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ജനതാ കർഫ്യൂ അല്ലേ? ഓക്കെ.